ഹായ് ഹലോ, നമുക്കിന്ന് നമ്മുടെ കാറിൻ്റെ ഒരു ക്യൂക്ക് വാഷ് വീഡിയോ ഒന്ന് കണ്ടാലോ. ഒരുപാട് ചെളിയുണ്ട്, മണ്ണുണ്ട്, ഫുൾ യാത്രയായിരുന്നു. അതിനുശേഷം ഫുൾ ഡേർട്ടായിട്ടിരിക്കുകയാണ്. വണ്ടി ടോട്ടലായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ക്യൂ ടെക്കിൻ്റെ ഹൈ പ്രഷർ പമ്പാണ്. അതുപോലെ തന്നെ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലേക്കറോളിൻ്റെ ഷാംപൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ വാക്സ് ചെയ്യുന്നുണ്ട്. വാക്സ് കോട്ടിങ്ങിന് വേണ്ടി പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മോട്ടോമാക്സിൻ്റെ വാക്സാണ്. 1500 വാട്ടിൻ്റെ 125 PS പവറുള്ള റെസ്ക്യൂ ടെക്കിൻ്റെ പ്രഷർ വാഷറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കമ്പയർ ചെയ്യാൻ വേറെ പ്രഷർ വാഷുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ആവശ്യം നിറവേറ്റാൻ ഇത് ധാരാളമാണ്. മാത്രമല്ല കാറിൻ്റെ വീലാർച്ചിൻ്റെ ഇടയിലും ടയറിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കുകളൊക്കെ ഡേർട്ടുകളൊക്കെ വളരെ ഈസിയായി തന്നെ കഴുകി വൃത്തിയാക്കാൻ ഈ പ്രഷർ വാഷർ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലീൻ ചാം എന്നുള്ള ബ്രാൻഡ് നെയിമിലുള്ള ഒരു വാഷിംഗ് ക്ലോത്താണ്. ഒരു ചാമിയസ് മെറ്റീരിയലാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തമ്പിൻ്റെ തന്നെ എന്തെങ്കിലും മാർക്ക് വന്നാലും വളരെ ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മോട്ടോമാക്സിൻ്റെ ക്രീം പോളിഷാണ്. വളരെ ഈസിയായി തന്നെ ഉപയോഗിക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാനും പറ്റുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാനിവിടെ ഇമേജസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷർ വാഷർ ഉപയോഗിച്ച് വളരെ തറോ ആയി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ലേക്കറോളിൻ്റെ കാർ ഷാംപൂ ആണ് ഞാനിവിടെ വാഷിങ്ങിനായി യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ബക്കറ്റ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഷാംപൂവും വെള്ളവുമായി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം റെസ്ക്യൂ ടെക്കിൻ്റെ പ്രഷർ വാഷർ കാനിസ്റ്ററിൽ, സ്പ്രേ കാനിസ്റ്ററിൽ നിറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കാനിസ്റ്ററിൽ നിറച്ച ഷാംപൂ പ്രഷർ വാഷറിൻ്റെ സഹായത്തോടു കൂടി കാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ അടിച്ച് പതപ്പിക്കുക. കാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ഒരു ഭാഗം പോലും വിടാതെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുക. ഇതുകൊണ്ട് തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡേർട്ടുകൾ വളരെ എളുപ്പത്തിൽ ഇളകിപ്പോകാൻ ഈ ഫോം നമ്മളെ സഹായിക്കുന്നതാണ്. മുൻ സമയങ്ങളിൽ ഞാൻ കാർ വാഷിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മൈക്രോ ഫൈബർ ക്ലോത്തുകളാണ്. മൈക്രോ ഫൈബർ ക്ലോത്തുകൾ, ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ ഒരു ക്ലീൻ ചാമിൻ്റെ ഈ ഒരു സിന്തറ്റിക് ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന പാടുകളും സ്വേൾ മാർക്കുകളും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റ് ക്ലോത്തുകളെ അപേക്ഷിച്ച് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഴുക്കുകൾ അതുകൂടി തന്നെ തുടച്ച് നല്ല എളുപ്പമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. മോട്ടോമാക്സിൻ്റെ ഈ ഒരു വാക്സ് പോളിഷ് ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വേറെ വാക്സ് പോളിഷുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാറൊന്ന് വാക്സ് ചെയ്തതിന് ശേഷം, പോളിഷ് ചെയ്തതിന് ശേഷം റിസൾട്ട് ഒന്ന് കാണാം. വാക്സ് പോളിഷ് ചെയ്യുന്നതിന് മുൻപേ ആയി തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട കാർ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വാക്സ് പോളിഷിൻ്റെ ആ ഒരു യൂസർ മാനുവൽ പറഞ്ഞ പ്രകാരം കാറ് വളരെ തണലത്ത്, ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത തണലത്തോട്ട് മാറ്റിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിലുള്ള വാക്സ് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കാറിൻ്റെ പ്രതലത്തിൽ അപ്ലൈ ചെയ്യുക. സിംഗിൾ ഏതെങ്കിലും ഒരു പാർട്ടുകളായി മാത്രമായി എടുത്ത് ചെയ്യുക, എല്ലായിടത്തും കൂടി ഒരുമിച്ച് ചെയ്യാതിരിക്കുക. ഞാൻ ആദ്യം ബോണറ്റിനെ മുകളിൽ ഇത് അപ്ലൈ ചെയ്തു. അതിനുശേഷം അതിൽ തന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു സ്പോഞ്ചി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ റൗണ്ട് ആ ഒരു ഇതിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനുണ്ടായത്. വാക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടച്ചു മാറ്റുക. വാക്സിൻ്റെ ആപ്ലിക്കേഷന് ശേഷമുള്ള ലുക്ക് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ വാക്സിൻ്റെ ആപ്ലിക്കേഷന് ശേഷമുള്ള വണ്ടിയുടെ ഒരു ഫിനിഷാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.